നമസ്കാരം NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിനി സനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. വരന്തരപ്പിള്ളി സ്വദേശികളായ മൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ തൃശൂർ ജില്ലയിൽ 225 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 142 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1407. സംസ്ഥാനത്താകെ 2397 പേർക്കും കോവിഡ്. പുതുക്കാട് മണ്ഡലത്തിൽ 4.79 കോടിയുടെ പദ്ധതികൾക്ക് ഭരണാനുമതിയായതായി മന്ത്രി സി രവീന്ദ്രനാഥ്. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് മുൻഗണന നൽകിയാണ് പദ്ധതികൾക്ക് തുക അനുവദിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാകണം ഓണാഘോഷമെന്ന മന്ത്രി സി രവീന്ദ്രനാഥ്. NCTV പ്രേക്ഷകർക്ക് ഓണാശംസകൾ അറിയിച്ച മന്ത്രി. തിരുവോണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ ഓണവിപണിയിൽ തിരക്കേറി. ഉത്രാട പാച്ചിലിനു മുൻപേ വിപണികളിൽ വൻ തിരക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിൽ തുടർച്ചയായ 3 ദിവസവും ഗതാഗത കുരുക്ക് രൂക്ഷം. ഓണത്തിരക്കിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുരുങ്ങി. ഓണം പ്രമാണിച്ച് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യം. പാലിയേക്കര ടോളിലെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത പ്രശ്നത്തിൽ പരാതികൾ ലഭിച്ചിട്ടും ജില്ലാ ഭരണകൂടം ഇടപെടാത്തത് അപലപനീയമാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും കത്ത് നൽകി. ഓണം ആഘോഷമാക്കാറുള്ള തിയേറ്റർ മേഖലയ്ക്ക് കോവിഡ് തിരിച്ചടിയായി. 6 മാസമായി അടച്ചിട്ടിരിക്കുന്ന തിയേറ്റർ ഉടമകൾക്കും ജീവനക്കാർക്കും ഇക്കുറി വറുതിയുടെ ഓണം. സർക്കാർ സഹായം പ്രതീക്ഷിച്ച ഉടമകൾ. വാർത്തകൾ വിശദമായി. വരന്തരപ്പിള്ളി സ്വദേശികളായ 3 ആരോഗ്യ പ്രവർത്തകർക്കും മുരിയാട്, പറപ്പൂക്കര, കൊടകര സ്വദേശികളായ ഓരോരുത്തർക്കും ഉൾപ്പെടെ തൃശൂർ ജില്ലയിൽ 225 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 142 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1407. തൃശൂർ സ്വദേശികളായ 48 പേർ ഇതര ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4230 ആണ്. അസുഖബാധിതരായ 2782 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും വിടുതൽ നൽകിയത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 208 പേരും സമ്പർക്കം വഴി കോവിഡ് പോസിറ്റീവായവരാണ്. ഇതിൽ 32 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സ്പില്ലിംഗ് മിൽ വാഴാനി ക്ലസ്റ്റർ 28, വിസ്മയ ക്ലസ്റ്റർ 16, RMS ക്ലസ്റ്റർ 13, ദയ ക്ലസ്റ്റർ 12, അമല ക്ലസ്റ്റർ 12, മദീന ക്ലസ്റ്റർ 3, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലസ്റ്റർ 3, ജനതാ ക്ലസ്റ്റർ 2, ഗുരുവായൂർ ക്ലസ്റ്റർ 2, മറ്റ് സമ്പർക്ക കേസുകൾ 82. ഇതുകൂടാതെ 2 ആരോഗ്യ പ്രവർത്തകർക്കും 1 ഫ്രണ്ട് ലൈൻ വർക്കർക്കും സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചു. വിദേശത്തുനിന്ന് തിരിച്ചെത്തിയ 11 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ 6 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 2397 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 408 പേർക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 379 പേർക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള 234 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 225 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 198 പേർക്കും ആലപ്പുഴയിൽ 175 പേർക്കും കോഴിക്കോട് 152 പേർക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ള 139 പേർക്കും എറണാകുളത്ത് 136 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 133 പേർക്കും കണ്ണൂരിൽ 95 പേർക്കും പത്തനംതിട്ടയിൽ 75 പേർക്കും ഇടുക്കിയിൽ 27 പേർക്കും വയനാട് ജില്ലയിൽ നിന്നുള്ള 21 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 6 മരണങ്ങളും പുതിയതായി കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 68 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 126 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 2137 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 197 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 393 പേർക്കും മലപ്പുറത്ത് 350 പേർക്കും കൊല്ലത്ത് 213 പേർക്കും തൃശൂരിൽ 208 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 184 പേർക്കും കോഴിക്കോട് 136 പേർക്കും കോട്ടയത്ത് 134 പേർക്കും ആലപ്പുഴയിൽ 132 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 114 പേർക്കും പാലക്കാട് 101 പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 83 പേർക്കും പത്തനംതിട്ടയിൽ 51 പേർക്കും വയനാട് 20 പേർക്കും
ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 18 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 63 ആരോഗ്യ പ്രവർത്തകർക്കാണ് പുതിയതായി രോഗം ബാധിച്ചത്. ആലപ്പുഴ ജില്ലയിലെ 16, മലപ്പുറം ജില്ലയിലെ 11, കണ്ണൂർ ജില്ലയിലെ 8, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ 6 വീതവും, കാസർഗോഡ് ജില്ലയിലെ 5, കോഴിക്കോട് ജില്ലയിലെ 2, കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 1 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. 2225 പേരുടെ രോഗം ഭേദമായി. പുതുക്കാട് മണ്ഡലത്തിൽ 4.79 കോടിയുടെ പദ്ധതികൾക്ക് ഭരണാനുമതിയായതായി മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് മുൻഗണന നൽകിയാണ് പദ്ധതികൾക്ക് തുക അനുവദിച്ചിട്ടുള്ളത്. പുതുക്കാട് മണ്ഡലത്തിലെ പട്ടികജാതി പട്ടികവർഗ കോളനികളിലും അംഗൻവാടികളിലും വായനശാലകളിലും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി 259 ടിവി വാങ്ങുവാൻ 36,53,000 രൂപ, വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി സ്കൂളുകൾക്കും BRCകൾക്കും 82 ലാപ്ടോപ്പുകൾ വാങ്ങുവാൻ 24,24,000 രൂപ, ചക്കിപ്പറമ്പ് പട്ടികവർഗ കോളനി വികസനത്തിന് 1 കോടി രൂപ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ വിപുലീകരണത്തിന് 75 ലക്ഷം, പറപ്പൂക്കര സുസ്ഥിര സ്റ്റേഡിയത്തിന് 50 ലക്ഷം, വല്ലച്ചിറ സുസ്ഥിര സ്റ്റേഡിയത്തിന് 30 ലക്ഷം, വല്ലച്ചിറ കുളം നവീകരണത്തിന് 25 ലക്ഷം രൂപയും, തൃക്കൂർ കനാൽ ബണ്ട് വശം സംരക്ഷിക്കാൻ 20 ലക്ഷവും, നെടുമ്പാൾ തീരദേശ റോഡിന് 15 ലക്ഷവും അനുവദിച്ചു. അരങ്ങൻ റോഡിന് 14,50,000 രൂപയും പെരുമ്പിളിച്ചിറ പൈപ്പ് ലൈൻ വിപുലീകരണത്തിന് 11,70,000 രൂപയും ഞെരുവിശ്ശേരി വാര്യം റോഡിന് 10 ലക്ഷം രൂപയും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജലഗുണ പരിശോധനാ ലാബ് സ്ഥാപിക്കാൻ 10 ലക്ഷം രൂപയും കല്ലൂർ മണലി റോഡ് കാണനിർമ്മാണത്തിന് 10 ലക്ഷവും അനുവദിച്ചു. ഗ്രീൻ ലൈൻ റോഡിന് 8 ലക്ഷം രൂപയും ഗ്രീൻ ലൈൻ കുണ്ടിൽമഠം റോഡുകൾക്ക് 8 ലക്ഷം വീതവും വല്ലച്ചിറ പ്രാഥമികാരോഗ്യ കേന്ദ്ര നവീകരണത്തിന് 7 ലക്ഷവും അനുവദിച്ചു. തെക്കേത്തുറവ് ചങ്ങല ഗേറ്റ് റോഡിന് 6.5 ലക്ഷം രൂപയും വള്ളിക്കുന്ന് റോഡിന് 6.2 ലക്ഷം രൂപയും അനുവദിച്ചു. കരുവാക്കുണ്ട് റോഡിന് 5 ലക്ഷവും നിലമ്പതി ഫ്രണ്ട്സ് റോഡിന് 4 ലക്ഷവും എരിപ്പോട് കാനനിർമ്മാണത്തിന് 2.70 ലക്ഷവും അനുവദിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാകണം ഓണാഘോഷമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. അകന്നുനിന്ന് ഓണം ആഘോഷിക്കുമ്പോഴും സാംസ്കാരികമായ ഒരു ഭാവം ഓണക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും നമുക്ക് വേണമെന്നും മന്ത്രി പറഞ്ഞു. NCTV പ്രേക്ഷകർക്ക് മന്ത്രി ഓണാശംസകൾ നേർന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വർഷത്തെ ഓണം കൊറോണ പ്രതിരോധ പശ്ചാത്തലത്തിലാണ് വരുന്നത് എന്ന പ്രത്യേകത ഉണ്ട്. ആരോഗ്യവകുപ്പ് നമ്മളോട് പറയുന്നത് അകന്നു നിന്ന് കൊറോണയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നമുക്കത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാം. അകന്നു നിന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സാംസ്കാരികമായൊരു ഭാവം ഓണക്കാലത്ത് മാത്രം പോരാ, എന്നും നമുക്കുണ്ടാവണം. അത് മനസ്സ് അടുക്കുക എന്നുള്ളതാണ്. എത്ര മനുഷ്യനകന്നാലും ഏറ്റവും അടുക്കാൻ പറ്റുന്നത് മനുഷ്യൻ്റെ മനസ്സ്. മനസ്സിൻ്റെ വളർച്ചയാണ് യഥാർത്ഥ വളർച്ച. മനസ്സിൽ സ്നേഹഭാവങ്ങൾ പ്രകൃതിഭാവങ്ങൾ ഉണരുന്നതാണ് ഓണം. സ്നേഹഭാവങ്ങളും പ്രകൃതിഭാവങ്ങളും മനസ്സിൽ ഉണരുമ്പോൾ സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാവങ്ങൾ ഉണരും. അതാണ് മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം. മനസ്സിന്റെ പ്രതിഫലനമാണ്, അതാണ് ഓണം. അപ്പൊ എത്ര അകന്നു വന്നാലും തിരുവോണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ ഓണവിപണിയിൽ തിരക്കേറി. കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് ഇക്കുറി ആഘോഷങ്ങളെങ്കിലും പൊലിമയൊട്ടും കുറയാതെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളി. പലചരക്ക പച്ചക്കറി കടകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കുണ്ട്. കടകളിലെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് കച്ചവടം തുടരുന്നത്. സാമൂഹിക അകലം പാലിക്കാനാകാത്ത സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കളെ അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല. തുണിക്കടകളിലടക്കം തിരക്ക് നിയന്ത്രിച്ചാണ് ആളുകളെ കയറ്റുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നും പൂക്കളെത്തിക്കാമെന്ന തീരുമാനം വന്നതോടെ പൂവിപണികളും സജീവമായി. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഓണത്തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ടോൾ പ്ലാസയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞായറാഴ്ച ഉത്രാടപ്പാച്ചിൽ കൂടിയാകുമ്പോൾ തിരക്കിനിയും വർദ്ധിക്കാനാണ് സാധ്യത.
ആർഭാടങ്ങളും കൂടിച്ചേരലുകളും ഇല്ലാത്ത ഓണാഘോഷത്തെ സോപ്പിട്ട് മാസ്കിട്ട് ഗ്യാപ്പിട്ട് വരവേൽക്കാനാകട്ടെ. ഇത്രയും കെട്ടകാലം കടന്നു പോകാതിരിക്കില്ല. സമൃദ്ധമായ ഓണക്കാലങ്ങളെ വരവേൽക്കാൻ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം. പാലിയേക്കര ടോൾ പ്ലാസയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ഗതാഗത കുരുക്ക് രൂക്ഷം. ഓണം അടുത്തതോടെയാണ് ടോളിൽ വാഹനത്തിരക്ക് ഏറിയത്. കോവിഡ് പോലും വകവയ്ക്കാതെ ആളുകൾ വ്യാപകമായി നിരത്തിലിറങ്ങിയതും തിരക്കിന് കാരണമായി. ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആംബുലൻസ് അടക്കമുള്ള ജീവൻ രക്ഷാ വാഹനങ്ങളും ഏറെ ബുദ്ധിമുട്ടിയാണ് ടോൾ പ്ലാസ കടന്നുപോയത്. അഞ്ചു വാഹനങ്ങളിൽ കൂടുതൽ ക്യൂവിലുണ്ടെങ്കിൽ വാഹനങ്ങളെ കടത്തിവിടണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ടോൾ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതായി ആക്ഷേപമുയരുന്നുണ്ട്. ഒരേ സമയം 100 വാഹനങ്ങളാണ് ക്യൂവിൽ കുരുങ്ങിക്കിടക്കുന്നത്. ഓണം പ്രമാണിച്ച് ടോൾ പ്ലാസയിലെ കുരുക്കൊഴിവാക്കാൻ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പാലിയേക്കര ടോളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ നീണ്ട ഗതാഗത പ്രശ്നത്തിൽ പരാതികൾ ലഭിച്ചിട്ടും ജില്ലാ ഭരണകൂടം ഇടപെടാത്തത് അപലപനീയമാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. കരാർ പ്രകാരം ബൂത്തുകളിൽ ഒരേ സമയം ഒരു വരിയിൽ 5 കൂടുതൽ വാഹനങ്ങൾ പാടില്ലെന്നിരിക്കെ ഇത്തരത്തിൽ ഓരോ ഭാഗത്തേക്കും മണിക്കൂറുകൾ നീണ്ട ക്യൂ ഉണ്ടാകുന്നത് യാത്രക്കാരുടെ സുഗമമായ യാത്രയെ ബാധിക്കുന്നുണ്ട്. ആംബുലൻസ് വന്നാൽ പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി പേർ ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും അധികാരികൾ ഇടപെടാത്തത് ടോൾ കമ്പനിയുടെ കൊള്ളയ്ക്ക് സഹായകരമാവുകയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഓണക്കാലത്ത് യാത്രക്കാർക്ക് സുഗമമായ യാത്രയ്ക്ക് അവസരമൊരുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ കത്ത് നൽകി. ആഘോഷവേളകളിൽ തിയേറ്ററുകൾ നിറഞ്ഞോടിയ കാലം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഓണക്കാലത്ത് ഗൃഹാതുരമായ ഓർമ്മയായി. മിക്ക മേഖലകളെയും കോവിഡ് ഭാഗികമായി ബാധിച്ചപ്പോൾ തിയേറ്റർ മേഖല പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. 100 തിയേറ്റർ ഉടമകളും ജീവനക്കാരും നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. 2020 ഓണം ഇല്ല, തിയേറ്റർ ഇല്ല, ഒന്നുമില്ല. എന്താണോ അവസ്ഥ ശരിക്കും ഞാൻ കാണിച്ചുതരാം. 100 തിയേറ്റർ ഉടമകളുടെ അവസ്ഥ ഇതാണ്. 2018 പ്രളയം തിരശ്ശീലയിലെ ആഘോഷത്തിന് തിരിച്ചടിയായപ്പോൾ പ്രതീക്ഷകളുടെ പുതുവർഷവും മറിച്ചൊന്നും നൽകിയില്ല. കഴിഞ്ഞ 6 തിയേറ്ററുകൾ പൂട്ടിക്കിടക്കുന്നു. ജീവനക്കാരും ഉടമകളും നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. കോവിഡിനെ തുടർന്ന് തകർച്ചയിലായ മേഖലകളെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിലും തിയേറ്റർ മേഖലയുടെ പ്രതിസന്ധി മറികടക്കാൻ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വരന്തരപ്പിള്ളി ഡേവിസ് തിയേറ്റർ ഉടമ ജിൻസ് തോമസ് മഞ്ഞളി പറയുന്നു. ആറുമാസമായി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും ഓരോ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും തിയേറ്റർ പ്രവർത്തിപ്പിക്കണം. സ്ക്രീനും തിയേറ്ററും പൊടിപിടിക്കാതിരിക്കാൻ ശുചീകരണവും നിർബന്ധമാണ്. ആധുനിക ഡിജിറ്റൽ സാമഗ്രികൾ ഇടയ്ക്ക് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ തീർത്തും ഉപയോഗശൂന്യമാകുന്നതിനാൽ ഇടയ്ക്കിടെ ഓൺ ചെയ്യുന്നതിനുള്ള ചെലവ് ഇപ്പോൾ കയ്യിൽ നിന്നെടുക്കേണ്ട അവസ്ഥയാണ്. ഈ പ്രതിസന്ധി കാലത്തെ മറികടക്കാൻ എത്രനാൾ കഴിയുമെന്ന് ഇവർക്കും തീർച്ചയില്ല. നേരത്തെ 63 മുൻപ് ഓണക്കാലത്ത് തിയേറ്ററുകൾ അടച്ചിട്ടിരുന്നു. ചലച്ചിത്രങ്ങളൊന്നുമില്ലാതിരുന്നതാണ് അന്ന് തിയേറ്ററുകൾ അടച്ചിടാൻ കാരണമായത്. എന്നാലിപ്പോൾ കോവിഡ് പ്രതിസന്ധിയിൽ തീർത്തും തകർന്ന തിയേറ്റർ മേഖലയെ കൈപിടിച്ചുയർത്താൻ സർക്കാർ സഹായം പ്രതീക്ഷിക്കുകയാണ് ഇവർ. ആഘോഷങ്ങൾക്ക് തിരശ്ശീലയിൽ നിറം ചാർത്തുന്ന നല്ല കാലമെത്തുമെന്നും തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്നുമുള്ള പ്രതീക്ഷകളിൽ ഇതുപോലെ 100 ഉടമകളും ജീവനക്കാരും ജീവിക്കുന്നു.
എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൻധൻ അക്കൗണ്ട് ഉടമകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളുമായി സർക്കാർ. ഇതനുസരിച്ച് പി എം സുരക്ഷാ ഭീമാ യോജനയും പി എം ജീവൻ ജ്യോതി യോജനയും ജൻധൻ അക്കൗണ്ട് ഉടമകൾക്കു കൂടി ലഭ്യമാക്കും. കുറഞ്ഞ തുകയുടെ നിക്ഷേപവും വായ്പയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും ഡിജിറ്റൽ പണമിടപാടിനുള്ള സൗകര്യങ്ങളും അക്കൗണ്ട് ഉടമകൾക്ക് വൈകാതെ ലഭ്യമാകും. പി എം സുരക്ഷാ ഭീമാ യോജന പ്രകാരം 12 രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും ലഭിക്കും. അക്കൗണ്ട് ഉടമ അപകടത്തിൽ മരിച്ചാൽ 2 ലക്ഷം രൂപയും അപകടത്തിൽ ഭാഗികമായി വൈകല്യം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയുമാണ് പദ്ധതി പ്രകാരം ലഭിക്കുക. 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. മാസം 5000 രൂപ പെൻഷൻ ലഭിക്കാൻ നിക്ഷേപിക്കേണ്ടത് ദിവസം 10 രൂപയിൽ താഴെ മാത്രമാണ്. 18നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് ചേരാവുന്ന പദ്ധതിയാണ് പി എം ജീവൻ ജ്യോതി യോജന. വർഷത്തിൽ 330 രൂപ പ്രീമിയം അടച്ചാൽ 2 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുക. അതായത് അക്കൗണ്ട് ഉടമ മരിച്ചാൽ 2 ലക്ഷം രൂപ ആശ്രിതർക്ക് ലഭിക്കും. പച്ചക്കുട നിവർത്തി നിൽക്കുന്ന പീച്ചിയിലെ ട്രീ കനോപ്പിയെ ഇനി വെട്ടിമാറ്റില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന വൃക്ഷങ്ങളുടെ തലപ്പുകൾ കൂട്ടിമുട്ടി പാതയുടെ മുകളിൽ പ്രകൃതി തീർക്കുന്ന മേലപ്പ് KCB വെട്ടിമാറ്റുന്നതിനെതിരെ പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത് നടത്തിയ നിയമ പോരാട്ടം ഫലം കണ്ടു. തൃശൂർ പീച്ചി ഡാം റോഡിലെ കണ്ണാറ മുതൽ വിലങ്ങന്നൂർ വരെയുള്ള 2 കിലോമീറ്റർ പ്രദേശത്താണ് ട്രീ കനോപ്പിയുള്ളത്. എന്നാൽ മരങ്ങളുടെ തലപ്പുകൾ വീണ് വൈദ്യുതി മുടങ്ങുന്നത് പതിവായതോടെ അപകടം സൃഷ്ടിക്കുന്ന മരച്ചിലകൾ മുറിച്ചു മാറ്റുകയാണ് KCB അധികൃതർ സ്വീകരിക്കാറുള്ള നടപടി. പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ ഇത് ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് അവിടെ സ്ഥിതി ചെയ്യുന്ന കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും രംഗത്തെത്തി. തുടർന്ന് പൊതുപ്രവർത്തകൻ കൂടിയായ ഷാജി കോടൻ കണ്ടത്താണ് KCBയെയും കേരള വനഗവേഷണ കേന്ദ്രത്തിനെയും കക്ഷികൾ ചേർത്ത് പ്രദേശത്ത് ഭൂഗർഭ വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. വളരെ വൈവിധ്യമായ മരങ്ങളാണ് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. ഈ മരങ്ങൾ ഒരുപാട് പഴക്കമുള്ള മരങ്ങളാണ്. ഈ മരങ്ങളുടെ ശരീരങ്ങൾ വന്ന് തമ്മിൽ മുട്ടി ഒരു മരത്തിൻ്റെ ഒരു മേലാപ്പ് ആണ് അവിടെ നിൽക്കുന്നത്. അത് 2 കിലോമീറ്റർ ദൂരമാണ്. വെലങ്ങന്നൂർ കണ്ണാറ കയറ്റം മുതൽ വെലങ്ങന്നൂർ വരെയുള്ള ഭാഗത്താണ് ഈ ട്രീ കനോപ്പി നിൽക്കുന്നത്. ഇത് വളരെയധികം ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്ക് സമർപ്പിക്കുന്നത്. അതായത് മരങ്ങളെ സ്നേഹിക്കുന്ന, മരങ്ങളെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ, ഗതാഗതം ചെയ്യുമ്പോൾ, വണ്ടിയിൽ പോകുമ്പോൾ ഭൂഗർഭ വൈദ്യുതി ലൈൻ സ്ഥാപിക്കാൻ വൻതുക ചെലവ് വരുമെന്നാണ് KCBയുടെ നിലപാട്. മരച്ചിലകൾ മുറിച്ചു മാറ്റിയാൽ കേരളത്തിലെ തന്നെ അത്യപൂർവമായ ട്രീ കനോപ്പി നഷ്ടപ്പെടുമെന്ന കേരള വനഗവേഷണ കേന്ദ്രവും കോടതിയെ ബോധിപ്പിച്ചു. തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി 80 ലക്ഷം രൂപയ്ക്ക് ഭൂഗർഭ വൈദ്യുതി ലൈൻ സ്ഥാപിക്കാൻ ഉത്തരവ് നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് KCB ഭൂഗർഭ ലൈൻ പദ്ധതി നടപ്പാക്കുകയും ചെയ്തു. ഇനി പീച്ചിയിലെ ട്രീ കനോപ്പി ആകാശത്തോളം വളരും. NCTV തൃശൂർ. ശോച്യാവസ്ഥയിലായ വീട് വാസയോഗ്യമാക്കി നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വരന്തരപ്പിള്ളി ചീനിക്കുന്ന് കോളനിയിലെ കാടത്ത് ബാലകൃഷ്ണന്റെ വീട്ടിലാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കിയത്. പ്രവർത്തനങ്ങൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ പണിക്കവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സാന്റോ നന്ദിപുലം അധ്യക്ഷത വഹിച്ചു. ഔസിഫ് ചെറടായി, നിഖിൽ നന്ദിപുലം, ഷംസു ചിമിനി, ഫൈസൽ സലീം, ഫൈസൽ ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച നെന്മണിക്കര 68-ാം നമ്പർ അംഗൻവാടി കെട്ടിടം മന്ത്രി സി രവീന്ദ്രനാഥ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KJ ഡിക്സൺ അധ്യക്ഷത വഹിച്ചു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മനോഹരൻ താക്കോൽ കൈമാറി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ EM സതീശൻ, KA സുരേഷ്, വാടകം MP ആനന്ദ്, രാജി സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ചിറ്റശ്ശേരിയിൽ സ്വാതന്ത്ര്യ സമര സേനാനി CK വേലായുധന്റെ സ്മരണാർത്ഥം ഭാര്യ ജാനകി സൗജന്യമായി വീട്ടു നൽകിയ സ്ഥലത്താണ് അംഗൻവാടി നിർമ്മിച്ചിട്ടുള്ളത്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കി കോവിഡ് കാലത്തെ സർഗാത്മകമാക്കിയിരിക്കുകയാണ് കൊടകര കൊപ്രക്കളത്തെ സഹോദരങ്ങൾ. തൊടുപറമ്പിൽ സെബി, നിതിൻ സഹോദരന്മാരാണ് ചെണ്ടുമല്ലിയും വാടാർമല്ലിയും കൃഷി ചെയ്ത് ഓണക്കാലത്തെ വർണ്ണാഭമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സീനിയർ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സെബി ഒരു കാർഷിക പ്രസിദ്ധീകരണത്തിൽ വായിച്ച കുറിപ്പാണ് പൂക്കൃഷിക്ക് പ്രചോദനമായത്. അളഗപ്പ നഗറിലെ ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അനിയൻ നിതിന് ലോക്ക്ഡൌൺ മൂലം കമ്പനി അടച്ച് ജോലിയില്ലാതെ ഇരിക്കുമ്പോഴാണ് സെബിയുടെ ഒപ്പം നിന്ന് സഹായിച്ചത്. ഇവരുടെ അമ്മ മോളിയും സെബിയുടെ ഭാര്യ ജസ്ലിനും കൂടെ നിന്ന് പ്രോത്സാഹനം നൽകി. കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിച്ച തൈകൾ ജൈവവളം നൽകിയാണ് ഇവർ നട്ടുപരിപാലിച്ചത്. 400 വരുന്ന ചെടികൾ ഒരുമിച്ച് പുഷ്പിച്ചതോടെ വീട്ടുപരിസരം പൂന്തോട്ടമായി മാറിയിരിക്കുകയാണ്.
മന്ത്രി സി രവീന്ദ്രനാഥിന്റെ പുതുക്കാട്ടെ ക്യാമ്പ് ഓഫീസിൽ ഫുഡ് സാനിറ്റൈസർ യന്ത്രം സ്ഥാപിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ച യന്ത്രമാണ് ഓഫീസിൽ സ്ഥാപിച്ചത്. മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ, പേഴ്സണൽ അസിസ്റ്റന്റ് ശ്രീകാന്ത് ആലയിൽ, ജയ്സൺ മാളിയേക്കൽ കെ സി ജോസഫ്, അരവിന്ദ് അശോകൻ, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ അരുൺ ലോഹിതാക്ഷൻ എന്നിവർ സന്നിഹിതരായിരുന്നു. അൽഫോൻസ മാവിൽ ഇനി പ്രിയൂരും മൽഗോവയുമടക്കം പൂവിടും. നീലൻമാവിലും വെറൈറ്റി ഇനങ്ങൾ പരീക്ഷിച്ച രാപ്പാൾ സ്വദേശി. കാർഷിക മേഖലയോട് ഏറെ ഇഷ്ടമാണ് പൊതുപ്രവർത്തകൻ കൂടിയായ രാപ്പാൾ കുമ്പളപറമ്പിൽ മുരളിക്ക്. എന്നാൽ വെറുതെ കർഷകനാകാതെ ഒരൽപ്പം വെറൈറ്റി കർഷകനാകാനാണ് ആളിഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആകെയുള്ള രണ്ടിന മാവുകളിലായി 16 വീതം 32 വെറൈറ്റികളാണ് മുരളി വെച്ചുപിടിപ്പിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2-2 മാവുകളിൽ നിന്ന് 32 തരം മാമ്പഴങ്ങൾ ലഭിക്കും. പ്രിയൂർ, മയിൽപീലിയൻ, മൽഗോവ, കടുകുമാങ്ങ, തോത്താപുരി തുടങ്ങി കേട്ടതും കേട്ടുകേഴിവില്ലാത്തതുമായ മാമ്പഴങ്ങൾ രുചിക്കാം. ബഡ്ഡിംഗ് രീതി ഉപയോഗപ്പെടുത്തിയാണ് പലതരം വെറൈറ്റികൾ രണ്ട് മാവുകളിലുമായി പിടിപ്പിച്ചത്. ഏറെ ശ്രദ്ധയോടെ പരിചരിച്ചാൽ ആർക്കും ഇത്തരത്തിൽ ഒരൊറ്റ മാവിൽ പല ഇനങ്ങൾ മുളപ്പിച്ചെടുക്കാമെന്ന് ഇദ്ദേഹം പറയുന്നു. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ട്രെയിനിംഗ് സെന്ററിൽ നിന്നും ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് എന്നീ മൂന്ന് രീതികളും 3 ദിവസത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുത്താണ് ഇദ്ദേഹം പരീക്ഷണത്തിനിറങ്ങിയത്. യാത്രകൾക്കിടയിൽ ലഭിക്കുന്ന മാവിനങ്ങളാണ് ബഡ് ചെയ്തവയിൽ ഏറെയും. യാത്ര പോകുമ്പോഴൊക്കെയും മാവിന്റെ വെറൈറ്റികൾ കണ്ടാൽ മുറിച്ചെടുക്കാൻ സ്ഥിരമായി സ്റ്റെറിലൈസ് ചെയ്ത പ്രത്യേകതരം കത്തി കയ്യിൽ കരുതാറുമുണ്ട്. ഒരു മാവിൽ 10 ഇനം വരെ ബഡ് ചെയ്തവരുണ്ടെങ്കിലും 16 ഇനങ്ങളെ വിജയകരമായി ബഡ് ചെയ്യുന്നത് അപൂർവമാണ്. കൃത്യമായ ശ്രദ്ധയും പരിചരണവുമാണ് മുരളിയുടെ ഈ വെറൈറ്റി കൃഷിയെ വിജയത്തിലെത്തിച്ചത്. ഭാര്യ രാപ്പാൾ സ്കൂൾ എച്ചം കൂടിയായ കെ ആർ സുധയും മരുമകൾ ശ്യാമ സഞ്ജയും പരിപൂർണ പിന്തുണയുമായി ഒപ്പമുണ്ട്. അൽഫോൻസ, നീല എന്നീ മാവുകളിൽ ഞാൻ 16 വിവിധ ഇനം മാവിന്റെ ശിഖരങ്ങൾ ബഡ് ചെയ്യുകയും അത് വളരെയധികം സക്സസ് ആവുകയും. മണ്ണുത്തിയിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് അവരവിടെ കാണിച്ചു തന്നത് 10 ശിഖരങ്ങൾ മാത്രമേ പിടിപ്പിച്ചുകൊണ്ടിരുന്നുള്ളൂ. എന്നാൽ ഞാനത് ഇവിടെ വന്നതിന് ശേഷം 16 വിവിധയിനം മാവുകളുടെ ശിഖരങ്ങൾ, ഈ രണ്ട് മാവിനും കൂടി ഇപ്പോൾ 32 വിവിധയിനം മാവുകളുടെ ശിഖരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതെല്ലാം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃക്കൂർ പഞ്ചായത്തിലെ 16 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുന്ന കൊല്ലക്കുന്ന് കോളനിക്കാർക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഉല്ലൂർ ഏരിയ സെക്രട്ടറി ഓമന കൃഷ്ണൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി ജിഷ മോഹൻദാസ്, ഓമന സഹദേവൻ, എ എം ഷാജു എന്നിവർ പ്രസംഗിച്ചു. കോടാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്ലേ ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് സഹായം നൽകി. പ്രളയം മുന്നിൽ കണ്ട് ക്ലബ്ബ് സമാഹരിച്ച അരി, കുപ്പിവെള്ളം, പായ, പുതപ്പ്, വസ്ത്രങ്ങൾ, സോപ്പ് തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. കൊടകര എസ് ഐ ഷാജൻ, സീനിയർ സി പി ഒ രജനീശൻ എന്നിവർ, ഷോജു എന്നിവർ സന്നിഹിതരായിരുന്നു. മുരിക്കുങ്ങൽ പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നമ്മുടെ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. വിതരണോദ്ഘാടനം സുധീർ വെള്ളിക്കുളങ്ങര നിർവഹിച്ചു. എം ബി നവാസ്, ബാവൂട്ടി, ടി എസ് ഷനോജ്, ഷിനോജ്, സത്യൻ, ഐഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുരിക്കുങ്ങൽ ഗ്രാമത്തിലെ നിരവധിയായ ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് കുറച്ച് വർഷങ്ങളായി രൂപീകരിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് നമ്മുടെ ഗ്രാമം. മുരിക്കുങ്ങൽ പ്രദേശത്തെ നിരവധി ചെറുപ്പക്കാരും ഈ പ്രദേശത്ത് തന്നെ സ്ഥിരതാമസക്കാരായ ഇപ്പോൾ പ്രവാസികളുമായ ചെറുപ്പക്കാരൊക്കെ ചേർന്ന് രൂപീകരിച്ചതാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ. കുറെ നാളുകളായി ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിരവധിയായ മറ്റത്തൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയൊരുക്കിയ കാക്കപ്പൂവും കണ്ണാന്തളിയും എന്ന ഓണപ്പാട്ട് റിലീസ് ചെയ്തു. പ്രകാശ് ഇഞ്ചക്കുണ്ട് എഴുതിയ ഗാനം മകൾ ഗഗന പ്രകാശാണ് ആലപിച്ചിരിക്കുന്നത്. സുധീർ വെള്ളിക്കുളങ്ങര സംവിധാനവും സീനു ശശിധരൻ സംഗീത സംവിധാനവും നിർവഹിച്ചു. ജോജോ ജോണി, നൌഷാദ് മുരിക്കുങ്ങൽ, ജോഷി ചോലപ്പിള്ളി, ജിനോ പറനിലം എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. കോടാലി ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ റിലീസ് ചെയ്തു. ആദ്യ പ്രദർശനവും ഇതോടൊപ്പം നടന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രശാന്ത് പുല്ലരിക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ, സോമൻ കൊടകര, വി എം ഹംസ, എം എൻ സുധി, വി കെ സിറാജുദ്ദീൻ, എം പി ജോഷി, സംവിധായകൻ സുധീർ വെള്ളിക്കുളങ്ങര എന്നിവർ പ്രസംഗിച്ചു.
SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തൃക്കൂർ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ വട്ടക്കുഴി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഡെന്നി പനോക്കാരൻ അധ്യക്ഷനായിരുന്നു. ഷിജു വയലോപ്പിള്ളി, ഡേവിസ് അറങ്ങാശ്ശേരി, TB മോഹനൻ, സലീഷ് ചെമ്പാറ എന്നിവർ പ്രസംഗിച്ചു. ഹരിശ്രീ വാദ്യകലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രം വെളിച്ചപ്പാടുമാർക്കുള്ള ഓണക്കിറ്റ് വിതരണം നടന്നു. വിതരണോദ്ഘാടനം ഹരിശ്രീ വാദ്യകലാക്ഷേത്രം രക്ഷാധികാരി കേളത്ത് സുന്ദരൻമാരാർ നിർവഹിച്ചു. ബൈജു തൈക്കാട്, നന്ദൻ വാഗയിൽ പുതുക്കാട് പ്രസാദ്, അച്ചു മാപ്രാണം, വിഷ്ണു വാര്യർ എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,700 രൂപയും പവന് 37,600 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. നന്ദിക്കര മുല്ലവീട്ടിൽ വേലപ്പൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതിയായ നാരായണിയാണ് ഭാര്യ. പ്രസന്നൻ മകനും പത്മിനി മരുമകളുമാണ്. പൂക്കോട് കൊല്ലേരി പരേതനായ രാമൻ നായർ ഭാര്യ പാറുക്കുട്ടിയമ്മ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 വീട്ടുവളപ്പിൽ. സരസ്വതി, അരവിന്ദാക്ഷൻ, മോഹനൻ, സുരേന്ദ്രൻ, രാജഗോപാലൻ എന്നിവർ മക്കളും പീതാംബരൻ, രുക്മിണി, അനിത, രതി, താര എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. വരന്ദ്രപ്പള്ളി സ്വദേശികളായ 3 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ തൃശൂർ ജില്ലയിൽ 225 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 142 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1407. സംസ്ഥാനത്താകെ 2,397 പേർക്കും കോവിഡ്. പുതുക്കാട് മണ്ഡലത്തിൽ 4.79 കോടിയുടെ പദ്ധതികൾക്ക് ഭരണാനുമതിയായതായി മന്ത്രി സി രവീന്ദ്രനാഥ്. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് മുൻഗണന നൽകിയാണ് പദ്ധതികൾക്ക് തുക അനുവദിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാകണം ഓണാഘോഷമെന്ന മന്ത്രി സി രവീന്ദ്രനാഥ്. NCTV പ്രേക്ഷകർക്ക് ഓണാശംസകൾ അറിയിച്ച മന്ത്രി. തിരുവോണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ ഓണവിപണിയിൽ തിരക്കേറി. ഉത്രാടപ്പാച്ചിലിനു മുൻപേ വിപണികളിൽ വൻ തിരക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിൽ തുടർച്ചയായ 3rd ദിവസവും ഗതാഗത കുരുക്ക് രൂക്ഷം. ഓണത്തിരക്കിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുരുങ്ങി. ഓണം പ്രമാണിച്ച് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യം. പാലിയേക്കര ടോളിലെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത പ്രശ്നത്തിൽ പരാതികൾ ലഭിച്ചിട്ടും ജില്ലാ ഭരണകൂടം ഇടപെടാത്തത് അപലപനീയമാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും കത്ത് നൽകി. ഓണം ആഘോഷമാക്കാറുള്ള തിയേറ്റർ മേഖലയ്ക്ക് കോവിഡ് തിരിച്ചടിയായി. 6 മാസമായി അടച്ചിട്ടിരിക്കുന്ന തിയേറ്റർ ഉടമകൾക്കും ജീവനക്കാർക്കും ഇക്കുറി വറുതിയുടെ ഓണം. സർക്കാർ സഹായം പ്രതീക്ഷിച്ച ഉടമകൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിനും പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നമസ്കാരം.